കേരളം വില കൊടുത്ത് വാങ്ങുന്ന വാക്സിന്റെ ആദ്യ ബാച്ച് കൊച്ചിയിലെത്തിയിരിക്കുന്നു. അഖില നന്ദകുമാർ ചേരുന്നു. അഖില, എത്ര ഡോസ് വാക്സിനാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്? എങ്ങനെയൊക്കെയായിരിക്കും ഇതിന്റെ വിതരണം? ശാലിനി, രോഗവ്യാപനം തീവ്രമായ സംസ്ഥാനത്ത്, വാക്സിൻ ക്ഷാമം രൂക്ഷമായ സംസ്ഥാനത്ത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കൊച്ചി വിമാനത്താവളത്തിലാണ് 11:30 പൂനെയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ 3.5 ലക്ഷം ഡോസ് വാക്സിൻ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന മഞ്ഞുമല്ലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ വെയർ ഹൗസിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഇത് എത്തിക്കുക. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇത്രയും നാൾ കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന സൗജന്യ വാക്സിനാണ് സംസ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. ഇതിൽ വലിയ ക്ഷാമം തന്നെ നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3.5 ലക്ഷം വാക്സിൻ എന്നുള്ളത് സംസ്ഥാനം നേരിട്ട് പണം കൊടുത്ത് വാങ്ങുന്ന വാക്സിനാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 3.5 ലക്ഷം ഡോസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1 കോടി വാക്സിൻ നേരിട്ട് വാങ്ങുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. 75 ലക്ഷം കോവിഷീൽഡും 25 ലക്ഷം കോവാക്സിൻ. പക്ഷേ കോവാക്സിൻ്റെ ലഭ്യത സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഭാരത് ബയോടെക് ഇന്നലെ 14 സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാട് മാത്രം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് 14 സംസ്ഥാനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കോവാക്സിൻ വിതരണം നൽകിയെങ്കിലും കേരളം അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ആശ്വാസമായത് കോവിഷീൽഡ് 3.5 ലക്ഷം ഡോസ് എത്തുന്നു. ഇത് സംബന്ധിച്ച് വലിയ ഒരു വരും ദിവസങ്ങളിൽ മന്ദഗതിയിലായിരിക്കുന്ന വാക്സിനേഷൻ കൂടുതൽ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വാസം. 14 മുതൽ 44 വയസ്സിനിടയിലുള്ള മുൻഗണനാക്രമം അനുസരിച്ച് ഈ ഗുരുതര രോഗബാധയുള്ളവരും കൂടുതൽ ജനങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുന്ന വിഭാഗത്തിന് ഇത് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിനൊപ്പം തന്നെ 45 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് മുകളിലുള്ള 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്കും ഇതിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത് ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. നമുക്ക് എന്തായാലും ഈ വാക്സിൻ സ്റ്റോറിൻ്റെ മാനേജറുണ്ട്, എങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്, ഈ അലോക്കേഷനൊക്കെ എങ്ങനെയായിരിക്കും, ജില്ലകൾക്ക് എപ്പോഴായിരിക്കും ഇത് വിതരണം കൊടുക്കുക? അലോക്കേഷൻ പരമാവധി ഇന്ന് തന്നെ പോകും. കാരണം നമ്മൾ ഈ വരുന്ന വാക്സിൻ ഇപ്പം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് ഇത്തവണ ഇത് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഡയറക്ഷൻ